2021 പുറത്തിറങ്ങിയ ബ്രസീലിയൻ ചലച്ചിത്രം യാക്കുസ പ്രിൻസസിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് വളരെ വലിയൊരു സംഘർഷത്തോടെയാണ്. ഏവരും തന്നെ ഭയപ്പെടുന്ന ജപ്പാനിലെ ശക്തമായ യാക്കുസ ഫാമിലി ടക്കിക്കാവ ക്ലാനുമായി അവരുടെ എതിരാളികൾ ഏറ്റുമുട്ടിയിരിക്കുന്നു. ദൗർഭാഗ്യകരമായ വിധിയായിരുന്നു ടക്കിക്കാവ ഫാമിലിയെ കാത്തിരുന്നത്. ടക്കിക്കാവ ക്ലാനിലെ ഏതാണ്ട് എല്ലാവരും തന്നെ മരണപ്പെട്ടു. പക്ഷേ എങ്കിലും ഒരാൾ, ഒറ്റയൊരാൾ മാത്രം ജീവനോട് ബാക്കിയായിരുന്നു. അക്കീമി എന്നു പേരുള്ള ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അത്. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. അക്കീമി ഇപ്പോൾ ബ്രസീലിൽ ജാപ്പനീസ് കുടിയേറ്റക്കാർക്കൊപ്പം അവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിച്ചു വരികയാണ്. പഴയകാലത്ത് തന്റെ ഫാമിലിക്ക് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയൊന്നും അവൾക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. മരണപ്പെട്ടുപോയ തന്റെ ഗ്രാൻഡ് ഫാദറിനൊപ്പം താൻ ബ്രസീലിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണ ഒരു പെൺകുട്ടിയാണ് എന്ന് മാത്രമായിരുന്നു അവൾക്ക് അറിയാൻ പാടുണ്ടായിരുന്നത്. എന്നിരുന്നാലും അക്കീമി അവളുടെ വേരുകൾ മറന്നു പോകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ കൂടി അവിടെ അവൾക്കടുത്തുണ്ടായിരുന്നു. അവൾ സെൻപൈ അഥവാ ഗുരുനാഥൻ എന്ന് വിളിച്ചിരുന്ന അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ സുഹൃത്തായിരുന്നു അത്. സെൻപൈ അക്കീമിയെ ജാപ്പനീസ് കറ്റാന ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും അതിന്റെ ട്രിക്സുകളും മറ്റും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. കറ്റാന ഉപയോഗിച്ചുള്ള പഠനത്തിൽ അക്കീമി സമർത്ഥയായി വളരുക തന്നെ ചെയ്തു. ഇതേസമയം ജപ്പാനിൽ നമ്മളൊരു യാക്കുസ ഫാമിലിയിലെ വളരെയധികം ഉയർന്ന റാങ്കിലുള്ള ഒരു യാക്കുസയെ പരിചയപ്പെടുന്നു. ടക്കേഷി എന്നായിരുന്നു അയാളുടെ പേര്. ആ സമയം ഫാമിലിയിലെ ഒരു അംഗത്തെ ചോദ്യം ചെയ്യാനും കശാപ്പ് ചെയ്യാനുമായിട്ടായിരുന്നു ടക്കേഷി അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ആ അംഗമാകട്ടെ യാക്കുസ ഓർഗനൈസേഷന്റെ വിശ്വസിച്ചേൽപ്പിച്ച ഫണ്ടുകൾ കുറേയധികം അപഹരിക്കുകയും ചെയ്തിരുന്നു. തന്നെ ജീവനോട് വിട്ടാൽ മറ്റാർക്കും അറിയാത്ത, തനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം താൻ വെളിപ്പെടുത്താം എന്ന യാക്കുസ ഫാമിലി അംഗം ടക്കേഷിയോട് പറഞ്ഞു. പക്ഷേ ടക്കേഷി ആ വിവരം കേട്ടതിന് പിന്നാലെ ആ അംഗത്തോട് ക്ഷമിക്കുന്നതിന് പകരം അവനെയും അവിടെ അവനെ മർദ്ദിക്കാൻ കാവലുണ്ടായിരുന്ന ടക്കേഷിയുടെ കീഴിലുള്ള മൂന്നംഗങ്ങളെയും അറിഞ്ഞ വിവരം പുറത്തു പോവാതിരിക്കാൻ വെടിവെച്ചു കൊന്നു. തന്റെ കീഴിലുള്ള അംഗമാണല്ലോ പണം അപഹരിച്ചത്, അതിന് ക്ഷമ ചോദിക്കേണ്ടതുകൊണ്ട് തന്നെ യാക്കുസ ഫാമിലി ബോസായ ഒയാബുനിന്റെ മുമ്പിലേക്ക് ടക്കേഷി ചെന്നു. തന്റെ അംഗങ്ങൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അംഗങ്ങൾക്കു വേണ്ടി ടക്കേഷി ക്ഷമ ചോദിക്കുകയും യാക്കുസ ഫാമിലി റൂൾ അനുസരിച്ച് അതിന് പ്രായച്ചിത്തം എന്നവണ്ണം തന്റെ വിരൽ മുറിക്കാനും ടക്കേഷി തയ്യാറായി. പക്ഷേ ഒയാബുൻ ടക്കേഷിയോട് വിരൽ മുറിക്കണ്ട എന്ന് പറഞ്ഞു. ഇതിനോടകം യാക്കുസ ഓർഗനൈസേഷന് വേണ്ടി ടക്കേഷി ഒരുപാട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഒയാബുൻ പറഞ്ഞത്. ഒയാബുൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഒയാബുനിന്റെ വലങ്കയ്യായ കൊജീറോ കഥത്ര സ്വീകാര്യമായിരുന്നില്ല. ഓർഗനൈസേഷനിൽ രണ്ടാം സ്ഥാനമുള്ള കൊജീറോ ടക്കേഷിയെ എപ്പോഴും വില കുറച്ചായിരുന്നു കണ്ടിരുന്നത്. കാരണം ടക്കേഷി പഴയ ടക്കിക്കാവ ക്ലാനിലെ ഒരു മെമ്പറായിരുന്നു. ക്ലാൻ അവസാനിച്ചതിനു ശേഷം ടക്കിക്കാവ ക്ലാനിന്റെ ശത്രുവായിരുന്ന ഒയാബുനും ഫാമിലിക്കുമൊപ്പം ചേരുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു കൊജീറോ എപ്പോഴും ടക്കേഷിയെ സംശയത്തോടെ കണ്ടിരുന്നത്. കഥ വീണ്ടും ബ്രസീലിലേക്ക് പോകുന്നു. റോണിൻ എന്നു പേരുള്ള ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. റോണിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശക്തമായ പരിക്കുണ്ടാർന്ന അയാൾ അബോധാവസ്ഥയിൽ നിന്നുണർന്നു. സംഭവിച്ച അപകടത്തിലോ ആക്സിഡന്റിലോ എന്തിലോ റോണിന് തന്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. താൻ ആരാണെന്നോ എന്താണെന്നോ റോണിന് ഒരറിവുമില്ല. ഡോക്ടർമാർക്കും അത് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ പോലീസിന് വിളിച്ചെങ്കിലും പോലീസിനും ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോകുന്ന പോലെ റോണിന് തോന്നിത്തുടങ്ങി. റോണിന്റെ പക്കൽ നിന്നും റോണിനെ കിട്ടുമ്പോൾ ഒരു കറ്റാനയും അവർക്ക് ലഭിച്ചിരുന്നു. താൻ പോലീസ് പിടിയിലാകുമോ എന്ന് ശങ്കിച്ച റോണിൻ തന്നെ കിട്ടുമ്പോൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കറ്റാനയുമായി ഹോസ്പിറ്റലിൽ നിന്നും കടന്നു കളഞ്ഞു. പക്ഷേ വളരെ പരിശീലനം സിദ്ധിച്ച് വിദഗ്ധനായ ഒരാളെപ്പോലായിരുന്നു കറ്റാന അവിടെ നിന്ന് എടുത്തതും അവൻ ഹോസ്പിറ്റൽ വിട്ട് കടന്നു കളഞ്ഞതും. ആ കറ്റാനയിൽ ഒരു പേര് കുത്തപ്പെട്ടിരുന്നു. ആ കറ്റാന വെച്ച് അന്വേഷണം നടത്തിയാൽ താൻ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന് ചിന്തിച്ച റോണിൻ അതിനുള്ള ശ്രമം ആരംഭിച്ചു. ഇതേസമയം മറ്റൊരു വശത്ത് സെൻപയുടെ ഉപദേശപ്രകാരം അക്കീമി തന്നെ ക്ലാനിന്റെ സൈൻ ശരീരത്തിൽ ടാറ്റു ചെയ്യുകയായിരുന്നു. ശേഷം അവൾ അവിടെ അടുത്തുള്ള ഒരു ക്ലബിൽ തന്റെ സുഹൃത്തിനെ കാണാനായി പോയി. അവിടെ വെച്ച് ഒരാൾ അവളെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. സ്വഭാവം വെച്ച് അക്കീമി വെറുതെ ഇരിക്കുമോ അവൾ തിരിച്ചടിച്ചു. വലിയ പ്രശ്നം തന്നെ ഉണ്ടായി. അവളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് പോലുമായിരുന്നു. ഇതേസമയം റോണിൻ പുരാവസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ പോയി കറ്റാനയെപ്പറ്റി അന്വേഷിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അത് അക്കീമിയുടെ വീടായിരുന്നു. വൈകാതെ അക്കീമിയും വീട്ടിലേക്കെത്തി. പക്ഷേ അവിടെ അവളെയും കാത്ത് ക്ലബിൽ പ്രശ്നമുണ്ടാക്കിയ അതേ പ്രശ്നക്കാരായ ആളുകൾ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അക്കീമി തങ്ങളോട് ചെയ്തതിന് റിവഞ്ച് എടുക്കാൻ വേണ്ടിയായിരുന്നു അവർ എത്തിച്ചേർന്നിരുന്നത്. ആദ്യമൊന്ന് പതറിയെങ്കിലും തന്റെ പരമാവധി ധൈര്യവും ശക്തിയും സംഭരിച്ച് അക്കീമി തിരിച്ചടിക്കാൻ ആരംഭിച്ചു. പക്ഷേ എങ്കിലും അക്കീമി ഒരു സമയത്ത് ഒരു വശത്തെ കുതുക്കപ്പെട്ടു. കൃത്യസമയം അവരുണ്ടായിരുന്ന റോണിൻ ചാടി വീഴുകയും അക്കീമിക്കൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത് അക്കീമിയെ സഹായിക്കുകയും ചെയ്തു. ഇതേസമയം കഥ ടക്കേഷിയിലേക്ക് തിരിയുന്നു. ടക്കേഷി ബ്രസീലിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ടക്കീമി മനസ്സിലാക്കിയിരുന്ന രഹസ്യ വിവരം അക്കീമിയെ സംബന്ധിക്കുന്നതായിരുന്നു. അക്കീമിയെ കണ്ടെത്താനായിരുന്നു ടക്കേഷി ഇപ്പോൾ ബ്രസീലിലേക്ക് എത്തിച്ചേർന്നിരുന്നതും. അക്കീമി
അക്കിമിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ടക്കേച്ചി അക്കിമി ആക്രമിക്കപ്പെടുന്ന കണ്ടതും എല്ലാവരെയും വെടിവെച്ചു വീഴ്ത്താൻ ആരംഭിച്ചു. അത് കണ്ട് ടക്കേച്ചി തന്നെ കൊലപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അക്കിമി ഭയന്നോടാൻ ആരംഭിച്ചു. ഒടുവിൽ അക്കിമിയും റോനിനും ടക്കേച്ചിയിൽ നിന്ന് രക്ഷ നേടി സെൻപയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ഏറ്റവും ഒടുവിൽ റോണിന്റെ കയ്യിലുണ്ടായിരുന്ന കറ്റാനയുടെ യഥാർത്ഥ ഉടമയെ പറ്റിയുള്ള രഹസ്യം വെളിപ്പെടുകയായിരുന്നു. ആ കറ്റാന അക്കിമിയുടെ ഗ്രാൻഡ് ഫാദറിന്റേതായിരുന്നു. പക്ഷേ അക്കിമിക്ക് അതുവരെയും അതിനെപ്പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശനെ പറ്റി അക്കിമി ആകെ മനസ്സിലാക്കിയിരുന്നത് ഏതൊരു സാധാരണക്കാരനെ പോലെയും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തന്റെ മുത്തശ്ശൻ എന്ന് മാത്രമായിരുന്നു. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ സെൻസൈ ഇത് അക്കിമിയുടെ കയ്യിൽ തന്നെ വന്നുചേരാൻ വിധിക്കപ്പെട്ടതാണെന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നേ ശ്രമിക്കണമെന്നും അതിനായി ഒരു ഫോട്ടോയും ഒരു അഡ്രസ്സും സെൻസൈ അക്കിമിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഫോട്ടോയിൽ ടക്കിക്കാവ ക്ലാനിന്റെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ടക്കീഷയും ആ കൂട്ടത്തിൽ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഉണ്ടായിരുന്നു. വല്ലാതെ ക്യൂരിയസ് ആയ അക്കിമി സെൻസൈ കൊടുത്ത അഡ്രസ്സിൽ കൂടുതൽ കാര്യങ്ങൾ തിരക്കാനായി പുറപ്പെട്ടു. തന്നെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിച്ചാലോ എന്ന പ്രതീക്ഷയിൽ റോനിനും അവളുടെ പിന്നാലെ കൂടി. യാത്രയ്ക്കൊടുവിൽ അഡ്രസ്സിലേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ ചീബ എന്നൊരു വൃദ്ധനെ അവർ പരിചയപ്പെട്ടു. ചീബ അക്കിമിയുടെ മുത്തശ്ശന്റെ സുഹൃത്തായിരുന്നു. ചീബ അക്കിമിയുടെ അടുക്കൽ അവളുടെ കയ്യിലിരിക്കുന്ന കറ്റാന ടക്കിക്കാവ ക്ലാൻ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്നതാണ് എന്ന് പറഞ്ഞു. ആ വിശദീകരണം കേട്ടെങ്കിലും അത് അക്കിമിയെ കൂടുതൽ കുഴപ്പിച്ചേ ഉള്ളൂ. അക്കിമിക്കാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. അവൾ കൂടുതൽ കൺഫ്യൂഷനിലായി. ഈ കറ്റാന എന്റെ കയ്യിൽ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ, എന്താ ഞാനും ഇതും തമ്മിലുള്ള ബന്ധം എന്ന തരത്തിലൊക്കെ അക്കിമി ചോദിച്ചെങ്കിലും ചീബ ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. ക്ഷമയോടെ കാത്തിരിക്കുകയല്ലാതെ അക്കിമിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അക്കിമി ടക്കിക്കാവ ക്ലാനിന്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലപ്പത്തുള്ള അനന്തരാവകാശിയാണ് എന്ന കാര്യവും ചീബ അവളെ അറിയിച്ചില്ല. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പക്ഷേ അക്കിമിക്ക് ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്നെ ചുറ്റിപ്പറ്റി എന്തെല്ലാമോ സംഭവിക്കുന്നു എന്ന് മാത്രം അവൾ മനസ്സിലാക്കി. അവൾ അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ചിയോ എന്ന പേരുള്ള വൃദ്ധയായ ഒരു സ്ത്രീ വന്നു. അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർ അവളെ ഒരു ശ്മശാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വലിയ വീടിന് പിന്നിലായിരുന്നു ആ ശ്മശാനം ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ അവൾ ഒരു ശവക്കല്ലറ കണ്ടു. തന്റെ മുത്തശ്ശന്റെ ശവക്കല്ലറയായിരുന്നു അത്. ഇതെങ്ങനെ ഒരേ സമയം രണ്ടിടത്ത് മുത്തശ്ശന്റെ ശവക്കല്ലറ ഉണ്ടാകും എന്നവൾ അതിശയിച്ചു നിന്നു. പിന്നാലെ ആ ശവക്കല്ലറ തുറക്കപ്പെട്ടു. അതിനുള്ളിൽ നിന്നും ഒരു ബോക്സ് അവൾക്ക് ലഭിച്ചു. അതിനകത്ത് ടക്കിക്കാവ ഫാമിലി ക്ലാനിന് സംഭവിച്ച ദാരുണ അന്ത്യത്തെ പറ്റിയും അവിടെ നടന്ന കൂട്ടക്കൊലയെ പറ്റിയുമുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും മറ്റു വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്നും കാണുമ്പോഴും അവളുടെ മനസ്സിലൂടെ കാര്യങ്ങൾ കടന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ ടക്കേഷി അങ്ങോട്ടേക്ക് വന്നു. ഭയന്ന അക്കിമി ടക്കേഷി തന്നെ കൊല്ലാൻ വരുന്നതാണ് എന്ന് ചിന്തിച്ച് അവനെതിരെ പ്രതിരോധിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ടക്കേഷി താനും ടക്കിക്കാവ ക്ലാനിലെ മെമ്പറാണെന്നും താൻ ബ്രസീലിലേക്ക് വന്നത് അക്കിമിയെ രക്ഷപ്പെടുത്താനാണ്, അല്ലാതെ കൊലപ്പെടുത്താനല്ല. പഴയ വിരോധികളായ ഒയാബുന്നും സംഘവും അക്കിമിയെ വകവരുത്താൻ ഇങ്ങോട്ടേക്ക് ആളുകളെ അയക്കുകയും പദ്ധതിയിടുകയും ചെയ്തിട്ടുണ്ട് എന്നും ടക്കേഷി കൂട്ടിച്ചേർത്തു. ഇതേസമയം മറ്റൊരു വശത്ത് കൊജീറയും സംഘവും ആ വലിയ വീട്ടിലെ വൃത്തമാരെ മുഴുവൻ കൊല്ലുന്ന തിരക്കിലായിരുന്നു. ആ ഒച്ചയും ബഹളവും കേട്ട് വെയർഹൌസിലായിരുന്ന റോണിൻ എഴുന്നേറ്റു. റോണിൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാവിലെ തങ്ങളെ സ്വീകരിച്ച വൃദ്ധരെയായിരുന്നു. അക്കിമിയെ വകവരുത്താൻ കോജിറോയും സംഘവും അവിടെ ചുറ്റിവളയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിരാശാജനകമായ ആ അവസ്ഥയിൽ അക്കിമിയും ടക്കേഷിയും ഒയാബുനിന്റെ ആളുകളുടെ മുമ്പിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആളെണ്ണത്തിൽ അവർ കുറവായതുകൊണ്ട് തന്നെ ഒയാബുനിന്റെ ആളുകളുടെ മുമ്പിൽ പെട്ടാൽ മരണം ഉറപ്പാണ് എന്നവർക്കറിയാമായിരുന്നു. ഫൈറ്റും രക്ഷപ്പെടാനുള്ള ശ്രമവും നടന്നു. ഏറ്റവും ഒടുവിൽ റോണിനെ ഉപേക്ഷിച്ച് അക്കിമിക്ക് തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ടക്കേഷിയോടൊപ്പം പോകേണ്ട വന്നു. ഒടുവിൽ യാത്ര ചെയ്ത് ടക്കേഷിയും അക്കിമിയും സുരക്ഷിതമായ ഒരിടത്തെത്തി. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ടക്കേഷി അക്കിമിയോട് അവളുടെ ഫാമിലിയെ പറ്റി വിശദമായി പറയാൻ ആരംഭിച്ചു. അക്കിമി ടക്കിക്കാവ ക്ലാനിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളാണ് എന്നായിരുന്നു അവൻ ആദ്യം പറഞ്ഞത്. അവൾ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ശത്രുക്കളാൽ ടക്കിക്കാവ ഫാമിലി ആക്രമിക്കപ്പെട്ടു. വളരെ കുറച്ചുപേരൊഴികെ എല്ലാവരും തന്നെയാണ് കൊല്ലപ്പെട്ടിരുന്നു. സംഭവം നടന്നയിടത്ത് ജീവനോട് ബാക്കിയായത് അക്കിമി മാത്രമായിരുന്നു. അക്കിമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടത് അക്കിമിയുടെ അച്ഛന്റെ വിശ്വസ്തനായ ടക്കേഷിയുടെ പക്കലായിരുന്നു. ടക്കേഷി തന്റെ ശിങ്കിടിയായ ഡെയ്സുക്കിനോട് അക്കിയുമായി ബ്രസീലിലേക്ക് പോകാനും അവിടെ ഐഡന്റിറ്റി മാറ്റി ജീവിക്കാനും ആവശ്യപ്പെട്ടു. ടക്കേഷിയുടെ നിർദ്ദേശം പോലെ ഡെയ്സുക്ക് അക്കിമിയുമായി ബ്രസീലിൽ പോയി. അവിടെ അക്കിമിയുടെ ഗ്രാൻഡ് ഫാദറാണ് താനെന്ന് പറഞ്ഞ് അവൻ അക്കിമിയെ വളർത്തി. അക്കിമി വളർന്നു കഴിയുമ്പോൾ ഡെയ്സുക്ക് എല്ലാം അക്കിമിയോട് തുറന്നു പറയും എന്നതായിരുന്നു പദ്ധതി. പക്ഷേ നിർഭാഗ്യവശാൽ വിവരം ലഭിച്ച ഒയാബുൻ ഡെയ്സുക്കിനെയും അക്കിമിയെയും വകവരുത്താൻ ആളെ അയച്ചു. അതിൽ ഒയാബുൻ അയച്ച ഒരു ഹിറ്റ്മാൻ ആയിരുന്നു ഡെയ്സുക്കിനെ വകവരുത്തിയതും. അതുകൊണ്ട് തന്നെ ഡെയ്സുക്കിന് കാര്യങ്ങൾ അക്കിമിയോട് പറയാനും സാധിച്ചില്ല. ഒയാബുൻ
അഭിനയിച്ച ആ ഹിറ്റ്മാൻ റോണിനായിരുന്നു അക്കേമിയുടെ മുത്തശ്ശൻ എന്ന് കരുതപ്പെടുന്ന വ്യക്തിയെ, അതായത് ഡേസുക്കിനെ കൊലപ്പെടുത്തിയത് വിവരമറിഞ്ഞതും ടക്കേഷി ബ്രസീലിലേക്ക് പുറപ്പെട്ട് അക്കേമിയെ സംരക്ഷിക്കാനും ജപ്പാനിലേക്ക് തിരികെ കൊണ്ടുപോവാനും തീരുമാനിക്കുകയായിരുന്നു. ടക്കിക്കവ ക്ലാനിന്റെ മുറപ്രകാരമുള്ള ലീഡർ എന്ന രീതിയിൽ അക്കേമിയെ പിന്തുണയ്ക്കാനും അക്കേമിക്കൊപ്പം നിന്ന് ശത്രുക്കളോട് പ്രതികാരം തീർക്കാനും പണ്ട് ടക്കിക്കവ ക്ലാനിന്റെ സന്തത സഹചാരികളായിരുന്ന പല യാക്കുസ ലീഡേഴ്സും തയ്യാറാണെന്ന വിവരവും ടക്കേഷി അക്കേമിയെ അറിയിച്ചു. എല്ലാം കേട്ടു മനസ്സിലാക്കിയ അക്കേമിക്ക് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിരുന്നു. തന്റെ കുടുംബത്തോട് ചെയ്തതിന് പ്രതികാരം തീർക്കാൻ ഉറപ്പിച്ച അക്കേമി ടക്കേഷിക്കൊപ്പം ജപ്പാനിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. ബ്രസീൽ വിട്ടുപോകുന്നതിന് മുമ്പ് സെൻപയുടെ വീട്ടിൽ ചെന്ന് ഗുഡ് ബൈ പറയാനായി അക്കേമി അങ്ങോട്ടേക്ക് ചെന്നു. കണ്ട കാഴ്ച ഭീതിതമായിരുന്നു. സെൻപൈ ചോരയിൽ കുളിച്ച് കൊല്ലപ്പെട്ട് കിടക്കുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് റോനിനും കടന്നു വന്നു. എല്ലാം മറിഞ്ഞിരുന്ന അക്കേമി ചിന്തിച്ചത് റോനിനാണ് സെൻസയെ കൊന്നതെന്ന തരത്തിലായിരുന്നു. അതിന്റെ പേരിൽ അത്തരത്തിൽ തന്നെ വിശ്വസിച്ച് അവൾ റോനിനെ കടന്നാക്രമിക്കാൻ തുടങ്ങി. താനല്ല ചെയ്തത്, തനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ റോനിൻ പറയാൻ ശ്രമിച്ചെങ്കിലും അക്കേമി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ഒടുവിൽ റോനിനെ അടിച്ചിട്ട് ടക്കേഷിക്കൊപ്പം അക്കേമി പോവാനാരംഭിച്ചു. കുറച്ച് ഇൻസൈഡേഴ്സിന്റെ സഹായത്തോടെ ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്റർ ബുക്ക് ചെയ്ത് ജപ്പാനിലേക്ക് കടക്കാനായിരുന്നു ടക്കേഷിയുടെയും അക്കേമിയുടെയും പദ്ധതി. അവരെ അറിയിക്കപ്പെട്ടിരുന്ന പിക്കപ്പ് പോയിന്റിലേക്ക് ഇരുവരും വേഗത്തിൽ കടന്നു ചെന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇൻസൈഡേഴ്സ് അവരെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ടക്കേഷിക്കും അക്കേമിക്കും മനസ്സിലായി. അവിടെ ശക്തമായൊരു പോരാട്ടം തന്നെ നടന്നു. പോരാട്ടത്തിൽ അവർ അക്കേമിയെ കൊല്ലേണ്ടതുപോലുമായിരുന്നു. പക്ഷേ അവിടെ മരിച്ചു വീഴാൻ അക്കേമി ഒരുക്കമായിരുന്നില്ല. തന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് അവൾ തിരികെ ഫൈറ്റ് ചെയ്തു. തന്റെ കറ്റാന ഉപയോഗിച്ച് ഒയാബുനിന്റെ മുഴുവൻ ആളുകളെയും അവൾ അടിച്ചു വീഴ്ത്തി. കുറേയധികം പേരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ തന്നെ ചുറ്റിവളഞ്ഞവരിൽ നിന്നും അവരെ പരാജയപ്പെടുത്തി രക്ഷ നേടാൻ അക്കേമിക്കായി. അതോടെ അക്കേമിയുടെ മനസ്സ് കൂടുതൽ ദൃഢമായി മാറിയിരുന്നു. ടക്കിക്കവ ക്ലാനിന്റെ അനന്തരാവകാശിയാവാൻ എന്തുകൊണ്ടും താൻ യോഗ്യയാണ് എന്ന് അക്കേമിക്ക് സ്വയം തോന്നി. പിന്നാലെ ടക്കേഷിയും അക്കേമിയും നേരെ ആ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് കയറി. പറഞ്ഞ പോലെ അവിടെ അവർക്കായി ഹെലികോപ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടാകും എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ അവരവിടെ എത്തുമ്പോൾ ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൊജീറോയും സംഘവും കടന്നു വന്നു. ടക്കേഷി അക്കേമിയെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നത് കണ്ടതും കൊജീറോയുടെ ദേഷ്യം ഇരച്ചു കയറി. അധികം വൈകിയില്ല, തന്റെ കറ്റാന ഉപയോഗിച്ച് കൊജീറോ ടക്കേഷിയെ കുത്തിക്കൊലപ്പെടുത്തി. അക്കേമിയുടെ കൺമുമ്പിൽ ടക്കേഷി മരണപ്പെട്ടു വീണു. ഈ സമയം റോണിനങ്ങോട്ടേക്ക് ചാടി വീണു. കൊജീറോയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കയ്യാളുകളെ റോണിൻ കൊലപ്പെടുത്തി. പിന്നാലെ അക്കേമി തന്റെ കറ്റാന പുറത്തെടുത്തു. കൊജീറോയുമായി അവൾ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി. പിന്നെ അവിടെ നടന്നത് ശ്വാസം നിലയ്ക്കുന്ന തരത്തിലുള്ള ശക്തിയേറിയ പോരാട്ടമായിരുന്നു. ആദ്യ നീക്കങ്ങളിൽ അക്കേമിക്ക് വെട്ടേറ്റിരുന്നു. എങ്കിലും അവൾ താഴെയിരുന്നില്ല, മടിച്ചു നിന്നില്ല, വേദന കൊണ്ട് പൊളഞ്ഞില്ല. ശക്തമായി തിരികെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ തന്റെ സിഗ്നേച്ചർ മൂവ് ഉപയോഗിച്ച് അക്കേമി കൊജീറോയെ എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞയച്ചു. ഇതേ സമയം പരിക്കുകൾ പറ്റിയ അവശതയിൽ റോണിൻ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അക്കേമി റോണിനടുത്തേക്ക് അവനെ കൊല്ലാനായി നടന്നു ചെന്നു. പക്ഷേ റോണിൻ അക്കേമിയോട് ക്ഷമ ചോദിച്ചു. നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നും തനിക്കൊന്നും തന്നെ അറിയില്ലെന്നും താനിപ്പോൾ മനസ്സുകൊണ്ട് പുതിയൊരു മനുഷ്യനാണെന്നും തന്നോട് ക്ഷമിക്കണം എന്നും അവൻ പറഞ്ഞു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അക്കേമി റോണിനോട് ക്ഷമിക്കാൻ തയ്യാറായി. പക്ഷേ ഒരു കണ്ടീഷൻ മുമ്പിലേക്ക് വെച്ചു. റോണിൻ ഇനി മുതൽ തന്റെ കീഴിൽ ജോലി ചെയ്യണം, താൻ പറയുന്നത് അനുസരിക്കണം എന്നായിരുന്നു ആ കണ്ടീഷൻ. താൻ ജപ്പാനിലേക്ക് പോകുമ്പോൾ തന്റെ കൂടെ വരണമെന്നും തന്റെ ഫാമിലിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ കൂടെ നിൽക്കണം എന്നും അവൾ ആവശ്യപ്പെട്ടു. റോണിനും അത് സമ്മതമായിരുന്നു. കൃത്യം ഈ സമയം അങ്ങോട്ടേക്ക് അവർ ബുക്ക് ചെയ്തിരുന്ന പ്രൈവറ്റ് ഹെലികോപ്റ്റർ പറന്നെത്താൻ ആരംഭിച്ചിരുന്നു. അക്കേമി തലയുയർത്തി ആ ഹെലികോപ്റ്ററിനെ നോക്കി. ആ ദൃശ്യത്തോടെ ഒരു രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ട് യാക്കുസ പ്രിൻസസ് എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.